ഹലോ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റേ ജോയിനർ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്നൊരു ചെറിയ അപ്ഡേറ്റ് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മള് ഫെബ്രുവരിയിൽ നമ്മള് യങ് പ്രൊഫഷണൽ സ്കീമിനെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. സെക്കൻഡ് ടൈം പിന്നെയും നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ്. അപ്പൊ ഫെബ്രുവരിയിൽ നമുക്ക് യങ് പ്രൊഫഷണൽ സ്കീം വന്ന സമയത്ത് ഒരുപാട് പേര് അപ്ലൈ ചെയ്തിരുന്നു. രണ്ടു വർഷം നമുക്ക് യു കെയിൽ വരാനും ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആണത്. അപ്പം അന്ന് രണ്ടു ദിവസത്തോളം നീണ്ടു നിന്ന ഒരു ബാലറ്റ് ഒരുപാട് പേര് അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ യങ് പ്രൊഫഷണൽ സ്കീം പിന്നെയും ബാലറ്റ് അവർ ഓപ്പൺ ആക്കാൻ പോവാണ്. ഈ ജൂലൈ 25th ഒന്നരയ്ക്ക്, ഇന്ത്യൻ സമയം ഒന്നരയ്ക്കാണ് ബാലറ്റ് ഓപ്പൺ ആകുന്നത്. ഞാൻ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യണം എന്നുള്ളവർക്ക് ഡീറ്റെയിൽസ് പ്രോപ്പറായിട്ട് നോക്കാവുന്നതാണ്. അത് കയറേണ്ട ഗവൺമെന്റ് വെബ്സൈറ്റിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ക്രൈറ്റീരിയ, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, ആരൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. ഓൾറെഡി നമ്മളൊരു രണ്ടു മൂന്ന് വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോസിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളവർക്ക് ആ വീഡിയോസ് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ഡീറ്റെയിൽസ് കിട്ടും. എങ്ങനെയാണ് അപ്ലൈ ചെയ്യണേന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 25th നാട്ടിലെ സമയം ഇന്ത്യൻ സമയം 1:30 തൊട്ട് 27th ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 വരെയാണ് ബാലറ്റ് ഓപ്പൺ ആയിട്ടിരിക്കുക. ആ പെർട്ടിക്കുലർ ടൈമിൽ തന്നെ എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. നമുക്ക് യു കെയിലേക്ക് വരാനായിട്ട് ഒരുപാട് വിസ ചാർജസ് ഒക്കെ കൂട്ടുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതല്ലെങ്കിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് എല്ലാം ലോ ക്വാളിറ്റീസ് യൂണിവേഴ്സിറ്റീസും കോഴ്സസ് എല്ലാം എടുത്ത് കളയുന്നു. അപ്പം യു കെയിലേക്ക് വരാനായിട്ട് കുറച്ചുകൂടി ഡിഫിക്കൽട്ടീസ് കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റി യു കെയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. അപ്പം എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് എല്ലാം പ്രോപ്പർ ആയിട്ട് തന്നെ ചെക്ക് ചെയ്യുക. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനും ചെയ്യുക. കാരണം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഒരു വിത്തിൻ 5 or 10 നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു രജിസ്ട്രേഷൻ പ്രോസസ് ആണിത്. നിങ്ങളിപ്പോൾ കറന്റ് ഇന്ത്യയിലാണെങ്കിലും അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലാണെങ്കിലും നിങ്ങൾ ഇന്ത്യൻ നാഷണൽസ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ എലിജിബിൾ ആണ്. അപ്പം നമ്മൾ ഇന്ത്യൻസ് ആവണം. അത് ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം എന്നാണ് ഇതിന്റെ ഒരു പേര് തന്നെ. അപ്പം നമ്മൾ ഇന്ത്യൻസ് ആയിട്ടുള്ള എല്ലാവർക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എലിജിബിലിറ്റി ക്രൈറ്റീരിയ മാത്രം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് മാത്രം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ അപ്ഡേറ്റ്. ഇതറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും യങ് പ്രൊഫഷണൽ സ്കീമിലേക്ക് അപ്ലൈ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ, അവർ അറിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയസിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ എലിജിബിൾ ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ ഒരുപാട് ഡേയ്സ് ഇല്ല. 25th July 1:30 ഇന്ത്യൻ സമയം 1:30 ബാലറ്റ് ഓപ്പൺ ആക്കുന്നത്. അപ്പൊ എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ്. യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പം പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.